ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ ഓഫ് ആപ്പ്. ഞാനിന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡായി നിൽക്കുന്ന സമൂസയുടെ ലീഫും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളിൻ്റെ ലീഫൊക്കെ നമ്മൾ ലിക്വിഡ് ഡോവ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ട്രെൻഡിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ഞാനും ഇതുപോലെ സമൂസയുടെ ലീഫ് ഉണ്ടാക്കി. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഞാൻ അര കപ്പ് മൈദയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2/3 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഓയിലും, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ളൊരു ഡോ ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കാണിക്കുന്നത് ഇത് ഡോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലീഫ് ഉണ്ടാക്കുന്നതും ആ ലീഫ് ഒന്ന് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ എടുക്കുന്നതും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നതോ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ്. നേരിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ പാന് വെച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മാവ് നമ്മളിതിലേക്ക് വളരെ തിന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ചൊരു 2-3 മിനിറ്റൊക്കെ നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റണം. അതിനുശേഷം അതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനും ഏകദേശം ഒരു 2-3 മിനിറ്റ് പിടിക്കും. ആദ്യമൊന്നും ഒഴിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ടില്ല, ആദ്യം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വീഡിയോ ലെങ്തി ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വിടാത്തത്. ഇപ്പോൾ ഇത് ഒരു 3-ാമത്തെ ഷീറ്റാണ്, അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് കയ്യിലൊക്കെ ശരിക്ക് പിടിക്കാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് സക്സസ് ആയി എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്കിത് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമുക്കിതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ വിചാരിച്ച് ബാക്കിയുള്ള ഡോവ് കൂടി യൂസ് ചെയ്തിട്ട് ഞാനിതുപോലെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിതിൽ ഓയില് സ്പ്രെഡ് ചെയ്യണം, കണ്ടല്ലോ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോകുന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതുപോലെ മറ്റുള്ള ലീഫും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് സമൂസയും സ്പ്രിംഗ് റോളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നും ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു സ്പ്രിംഗ് റോളിന് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഫില്ലിങ്സ് വെച്ചിട്ട് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബീഫിൻ്റെ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന പാർട്ട് കാണിക്കാത്തത്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾസ് നന്നായിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം, അത്രയേ വേണ്ടൂ. ഇനി നമുക്ക് സമൂസ ട്രൈ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഷീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ഇതുപോലെ സമൂസയുടെ ലീഫ് ഉണ്ടാക്കുന്നത് മൈദമാവ്
കുഴച്ച് അത് ഉരുട്ടി പരത്തി എടുത്തിട്ടാണ്. അതിനുശേഷം അത് ചൂടായ തവയിലിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒരു സൈഡ്, അടുത്ത സെക്കൻഡ് ഒരു സൈഡ്, അങ്ങനെ രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സമൂസയുടെ ലീഫ് നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ ഫില്ലിങ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പിലൊന്നും വന്നിട്ടില്ല. കണ്ടല്ലോ, എന്നാലും കുഴപ്പമില്ല. ഇനി ഒന്ന് ഒരു സമൂസയും കൂടി ഞാൻ ട്രൈ ചെയ്തപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടല്ലോ, അങ്ങനെ ഓരോ ബാക്കിയുള്ള ലീഫൊക്കെ വെച്ച് ഞാൻ സമൂസയും സ്പ്രിംഗ് റോളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറേ ഒന്നും ശരിയായിട്ടുണ്ടായില്ല ഉണ്ടാക്കിയത്. അതിൽ നിന്ന് ബെറ്റർ എന്ന് തോന്നുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് വശവും നന്നായിട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. എണ്ണയിലേക്ക് ഇട്ടതും അതാകെ പൊട്ടി പോന്നു. മാത്രമല്ല എണ്ണ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. നമുക്കിത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് കിട്ടിയത്. നല്ല എണ്ണ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അതൊന്ന് ഡ്രൈ ആക്കി നോക്കി. പക്ഷേ എങ്കിലും എണ്ണ ഇങ്ങനെ ഒരുപാട് ഒഴുകി വരികയായിരുന്നു അതിൽ നിന്ന് പറയാം. എന്തായാലും ലിക്വിഡ് ഡോ യൂസ് ചെയ്തിട്ട് ഞാനുണ്ടാക്കിയ സമൂസയും സ്പ്രിംഗ് റോളും എനിക്ക് സെറ്റായി വന്നിട്ടില്ല, റെഡിയായി വന്നിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാവാം. എന്തായാലും എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, അത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവും. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. ഇവിടെ ഇപ്പം എൻ്റെത് റെഡിയായി വന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.